എക്കാലവും ഇടതിന്റെ കോട്ടയെന്ന് ഉറപ്പിച്ചിരുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ 2019 അല്പം വന്ന് മാറേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നുണ്ട്. മാഷെ, എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്, 2 ദിവസങ്ങൾ ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ, എങ്ങനെ കാണുന്നു? നിങ്ങളൊക്കെ ഈ പത്ര റിപ്പോർട്ടർമാരും ചാനലുകാരും മാധ്യമപ്രവർത്തകരും എല്ലാം 2 മാസക്കാലമായി ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടല്ലോ. ഈ മണ്ഡലത്തിൽ വന്നിട്ടുള്ള മാറ്റം അഭൂതപൂർവമാണ്. കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ അന്നും പറഞ്ഞു, അതൊരു അക്ഷര തെറ്റാണെന്ന്. യഥാർത്ഥത്തിൽ അന്നുണ്ടായിട്ടുള്ള നഷ്ടബോധത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ വോട്ടർമാരിലുള്ള ദുഃഖം, വേദന, നിരാശ ഈ 5 വർഷം അവരുടെ കൂടെ തന്നെ കൊണ്ട് നടക്കുകയായിരുന്നു. ഒരു MP ഇല്ലാത്ത അനാഥത്വം അവർ അനുഭവിച്ചു വരികയായിരുന്നു. ആ തിക്തമായ അനുഭവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ഈ മാസം 26 ഇവർ പോളിംഗ് ബൂത്തിനകത്തേക്ക് പോയി, ഇതിനെ പ്രതികാരം ചെയ്യും, ഞങ്ങളുടെ മണ്ഡലം, ഞങ്ങളുടെ സ്വന്തം മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുമെന്നുള്ള അത്യുൽക്കടകമായ ആവേശമാണ് ഇന്ന് മണ്ഡലത്തിൽ ഉടനീളം കാണാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി ഞാൻ ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിരവധി തവണ വോട്ടർമാരെ കാണുന്നതിനു വേണ്ടി, വ്യക്തികളെ കാണുന്നതിനു വേണ്ടി പോയിട്ടുണ്ട്. അവരെല്ലാം അപ്പോഴും ഇപ്പോഴും ആവേശത്തിലാണ്. ഒരു സംശയവും ആർക്കു വേണ്ട, ഈ മണ്ഡലം LDF തിരിച്ചു പിടിച്ചിരിക്കും. ഒരു നേതാവ് എന്ന നിലയിൽ എപ്പോഴും MV ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് ഈ കാസർഗോഡ് സജീവമായിട്ടുണ്ട്. ആ ഒരു നേതാവിന് ഒരു സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുമ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാവരും വലിയ രീതിയിലായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്വീകരണം ഒരുപടി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? ഞാൻ ജനിച്ചു വളർന്നതും എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കളരിയും ഈ ജനങ്ങളാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളാണ്. എനിക്ക് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ വികാരം, വികസനത്തിന്റെ ആവശ്യം എന്താണോ അതെല്ലാം നല്ലതുപോലെ ഞാൻ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അവരിൽ ഒരാളാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അന്യനല്ലാതെ അവരിൽ ഒരാളായി അവരിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ അവർക്കറിയാം, അവർക്ക് എന്നെ അറിയാം. ഏത് മണ്ഡലത്തിൽ ഏത് പ്രദേശത്താണ് വികസനത്തിന്റെ എന്ത് വികസനമാണ് വേണ്ടത് അതൊക്കെ ഞാൻ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. പരമാവധി ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് പരമാവധി ചെയ്തു കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് ഉപയോഗിച്ച് LDF സർക്കാരിനെ ഉപയോഗിച്ച് ഞാൻ പല കാര്യങ്ങളും പല സ്ഥലത്തും ചെയ്തു കൊടുത്തിട്ടുണ്ട്. LDF ഗവൺമെന്റ് മന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ എല്ലാം പരമാവധി ഈ കാസർഗോഡ് മണ്ഡലത്തെ പരിപൂർണമായി സഹായിച്ചിട്ടുണ്ട്. LDFന്റെ സാധ്യതാ പട്ടികയിൽ കാസർഗോഡുമുണ്ട്, അത് എങ്ങനെ കാണുന്നു? വിജയ സാധ്യത പട്ടികയിൽ LDFന്റെ വിജയ സാധ്യത പട്ടികയിൽ കാസർഗോഡ് മണ്ഡലവും കാണുന്നുണ്ട്. തീർച്ചയായും കാണുമല്ലോ. LDFന്റെ വിജയ സാധ്യത പട്ടികയിൽ 1 സ്ഥാനം കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്, ഒരു സംശയം വേണ്ട. കാര്യം, LDFനെതിരെ കുറച്ച് വിമർശനങ്ങൾ ഈ അടുത്തിടെ ഉണ്ടാകുന്നു, UDF സ്ഥാനാർത്ഥിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്, അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? എന്ത് വിമർശനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്ത് വിമർശനമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? തളങ്കര വിഷയങ്ങളടക്കം അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് കുത്തിപ്പൊക്കുന്നതല്ലേ, ഞങ്ങൾ അതിനൊന്നും ബാധകമല്ല. എന്നെ തളങ്കരയിലെ എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ എത്രയോ തവണ അവിടെ ഉറൂസിനും മറ്റ് പരിപാടിക്കും പോയിട്ടുണ്ട്. എന്റെ അന്നും ഇന്നും എന്നുമുള്ള അഭിപ്രായം തളങ്കര മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ്. മാനവ മൈത്രിയുടെയും മത സൗഹാർദ്ദത്തിന്റെയും അതുപോലെ തന്നെ ഏറ്റവും ഉദാത്തമായ സംസ്കൃതിയുടെയും ഒരു കേദാര ബിന്ദുവാണ് തളങ്കര. അന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, എന്നും വിശ്വസിക്കും. തളങ്കരയെക്കുറിച്ച് അതിൻ്റെ ചിരപുരാതനമായ ചരിത്രം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തളങ്കരയിലെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാരോട് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എന്നെക്കുറിച്ച് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. വെള്ളത്തിൽ വരച്ച വരക്ക് സമാനമായിരിക്കും. ഏതായാലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലും പറയുന്നത്. ഇടതിന്റെ കോട്ടയെന്ന് ഉറപ്പിക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇത്തവണ ഇടതിന്റെ കൈകളിൽ തന്നെയാകും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.